കത്തോലിക്ക സഭയ്ക്കെതിരെ നിരന്തര പീഡനങ്ങൾ നടക്കുന്ന നിക്കരാഗ്വയിൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരം റദ്ദ് ചെയ്ത് ഭരണകൂടം സെയിന്റ് ജോൺ പോൾ സെക്കൻഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ളവയുടെ അംഗീകാരമാണ് ഡാനിയൽ ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം റദ്ദ് ചെയ്തത് മാർച്ച് 7ാം തീയതി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിൽ മനാഗ്വയിലെ ജോൺ പോൾ രണ്ടാമൻ യൂണിവേഴ്സിറ്റിയുടെയും ക്രിസ്ത്യൻ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയുടെയും നിയമപരമായ അംഗീകാരം റദ്ദാക്കിയതായി വ്യക്തമാക്കി രാജ്യത്തെ സർവകലാശാലകൾക്കുള്ള നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് കാരണമായി സർക്കാർ പറയുന്നത് വിദ്യാർത്ഥികൾ അധ്യാപകർ കരിയർ പഠന പദ്ധതികൾ എൻറോൾമെന്റ് ഡാറ്റാബേസുകൾ രജിസ്റ്ററുകൾ എന്നിവ ഇരു യൂണിവേഴ്സിറ്റികളുടെയും ഡയറക്ടർമാർ നാഷണൽ യൂണിവേഴ്സിറ്റി കൗൺസിലിലേക്ക് എത്രയും വേഗം കൈമാറണമെന്നും ഉത്തരവിലുണ്ട് നിലവിൽ രണ്ട് സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സിഎൻയു സർവകലാശാലകളിലേക്ക് സ്ഥലം മാറ്റണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളുടെ സാവര ജംഗമ വസ്തുക്കൾ സർക്കാരിൻ്റെതാക്കി മാറ്റുന്നതിന് അറ്റോർണി ജനറലിനെ നിയോഗിച്ചതായും പറയപ്പെടുന്നു നിക്കരാഗ്വയിലെ കത്തോലിക്ക സഭയെയും വിദ്യാർത്ഥികളെയും ഉത്തരവ് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് അഭിഭാഷകയും ഗവേഷകയുമായ മാർത്ത പട്രീഷ്യ പ്രതികരിച്ചു യൂണിവേഴ്സിറ്റിക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ളവയും നൽകിയിരുന്നതായി അവർ പറഞ്ഞു ക്യാൻസറിനെതിരായുള്ള പോരാട്ടത്തിനായുള്ള മരിയാന ഫൗണ്ടേഷൻ്റെയും ജിനോട്ടേക രൂപത കാരിത്താസിൻ്റെയും അംഗീകാരവും ഇതോടൊപ്പം റദ്ദു ചെയ്തതായി ഉത്തരവിൽ പറയുന്നുണ്ട് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള നിക്കരാഗ്വൻ ഭരണകൂടത്തിൻ്റെ പീഡനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കമെന്നതാണ് ഏറെ ശ്രദ്ധേയം അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി 26 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മതകൽപ്പ ബിഷപ്പ് റോളണ്ടോ അൽവാരസ് ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല